ഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ രണ്ടാമധ്യായം സാഖ്യയോഗം സാഖ്യസന്ദർഭം 32-ാമത്തെ ശ്ലോകമാണ് നാം തുടങ്ങിയത്. തുടങ്ങുമ്പോൾ അതിലെ യദൃച്ഛയാ ശബ്ദത്തെ അതിൻ്റെ വ്യാപ്തിയിലൊന്ന് നോക്കിക്കാണുകയാണ്. ഓരോന്നോരോന്നായി കണ്ടുവരുമ്പോൾ പാഞ്ചാലി സ്വയംവരത്തിന് ശുൽക്കമായിരുന്ന പഞ്ചവർണക്കിളിക്കൂട് തകർക്കൽ, കർണൻ തൻ്റെ അസ്ത്രം തൊടുക്കാനൊരുങ്ങുകയാണ്. ലക്ഷ്യവേദിയായ കർണൻ വിജയശ്രീലാളിതനായി തീരുമെന്നും തനിക്ക് വരിക്കേണ്ടി വരുമെന്നും അറിഞ്ഞ പാഞ്ചാലി, സൂതപുത്രനെ എനിക്ക് വേണ്ട എന്ന് അച്ഛനോട് പറയുന്നുണ്ട്. വിവർണനായ കർണൻ്റെ ഒരു രംഗമുണ്ട്. അന്ന് കർണൻ്റെ മനസ്സിൽ വിത്തിട്ടിട്ടുണ്ടാവില്ലേ ഈ യുദ്ധം? ഒരു വാക്ക്, എത്ര വർഷങ്ങളിലേക്ക് തൻ്റെ പൗരുഷത്തിൽ കയറിക്കൂടിയത് കൊണ്ടായിരിക്കണം പാഞ്ചാലി വസ്ത്രാക്ഷേപം കർണനെപ്പോലൊരാൾ ആഘോഷിച്ചത്. ദുശാസൻ വലിച്ചിഴയ്ക്കുമ്പോൾ, അതല്ലെങ്കിൽ കർണനെപ്പോലൊരാൾക്ക് ധർമ്മവിസ്മൃതി സംഭവിക്കുമായിരുന്നുവോ? യുദ്ധത്തിൻ്റെ ഗതീയതയ്ക്ക് ഇതും കാരണമാകുമെങ്കിൽ ആലോചിക്കേണ്ടതാണ്. പാണ്ഡവന്മാരെ എടുത്താൽ പാഞ്ചാലിയിൽ ജയദ്രഥനുള്ള കാമം സുപ്രസിദ്ധമാണ്. ജയദ്രഥൻ്റെ മുടിമുറിച്ച് കളയുന്നതും അതിനാണ്. ജയദ്രഥൻ്റെ മനസ്സിലും അന്ന് വിത്തിട്ടുണ്ടാവില്ലേ ഈ യുദ്ധം? പാണ്ഡവ കൗരവന്മാർ ദ്രോണൻ്റെ അടുക്കൽ പഠിച്ചു, ഭീമ ദുര്യോധനന്മാർ ബലരാമൻ്റെ അടുക്കൽ ഗദാ യുദ്ധവും പഠിച്ചു. അഭ്യാസ കാഴ്ചയുടെ വേളയിൽ നടന്ന രംഗങ്ങൾ അത്രയും. ഒരു മഹായുദ്ധത്തിന് വഴിമരുന്നിട്ടത് കൊണ്ടായിരിക്കില്ലേ പുറത്തുനിന്ന് കയറി വന്ന കർണൻ അർജുനൻ കാണിച്ച എല്ലാ വിദ്യകളും കാണിച്ച് ദ്വന്ദ്വയുദ്ധത്തിന് വെല്ലുവിളിച്ചത്? ക്ഷത്രിയനോട് മാത്രമേ അർജുനൻ യുദ്ധം ചെയ്യുകയുള്ളൂ എന്ന അർത്ഥത്തിൽ കുലഗുരുവായ കൃപർ പറയുമ്പോൾ, ദുര്യോധനൻ ഒരുങ്ങിയത് കർണനെ അംഗരാജ്യത്തിൻ്റെ അധിപതിയാക്കുവാനും എങ്ങനെ ക്ഷത്രിയനുണ്ടാകുന്നുവെന്ന് അറിയാം ആചാര്യ എന്ന് പറയുകയും ഈ നരിയെ പെറ്റതൊരു മാൻപേടയാകില്ലെന്ന് വിളിച്ചോതുകയുമാണ്. അഭ്യാസ കാഴ്ചയുടെ അന്ത്യമെടുക്കുന്ന ആ സമയത്ത് കുന്തി മോഹാലസ്യപ്പെട്ടതും നാം മഹാഭാരതത്തിൽ കണ്ടത്. അന്ന് പാണ്ഡവ കൗരവ മനസ്സുകളിൽ തന്നെ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിട്ടുണ്ടാവില്ലേ? മഹാഭാരതം പകുത്ത് ഹസ്തിനപുരവും ഇന്ദ്രപ്രസ്ഥവുമാക്കി. ഹസ്തിനപുരത്തിൻ്റെ അധിപനായി ധൃതരാഷ്ട്രനും ഇന്ദ്രപ്രസ്ഥം കാടുപിടിച്ച് കിടക്കുന്നത്
ഖാണ്ഡവവനം പാണ്ഡവന്മാരുടേതുമായി. വനത്തെ അഗ്നി ഭക്ഷിച്ചു കഴിഞ്ഞ് മയനെന്ന അസുര ചക്രവർത്തി അസുര ആശാരി സ്ഥലജല വിഭ്രാന്തി ഉണ്ടാക്കുന്ന കൊട്ടാരം പണിതു, പാണ്ഡവന്മാർക്ക് നൽകി. രാജസൂയം നടന്നു വരുന്ന ദുര്യോധനൻ വെള്ളമാണെന്നോർത്ത് മുണ്ടു പൊക്കിപ്പിടിച്ചു വരുമ്പോൾ പാഞ്ചാലിയും അർജുനനും പൊട്ടിച്ചിരിച്ചു. വെള്ളമില്ലെന്നോർത്ത് നീങ്ങിയപ്പോൾ വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്തു. അന്ന് പാഞ്ചാലിയും അർജുനനും പൊട്ടിച്ചിരിക്കുമ്പോൾ ദുര്യോധന മനസ്സിൽ മുണ്ടു പൊക്കിയ ദുര്യോധനനെ നോക്കി ചിരിച്ച പാഞ്ചാലി വസ്ത്രങ്ങളഴിച്ച് സദസ്സിൽ നിൽക്കുന്നത് സങ്കൽപ്പിച്ചതിൻ്റെ ബാക്കി പത്രമായിരിക്കില്ലേ വസ്ത്രാക്ഷേപവും തുടർന്നു വന്ന യുദ്ധങ്ങളുമെല്ലാം? ഇതിനെ യാദൃച്ഛികമെന്ന് എങ്ങനെ നാം വിളിക്കും? മഹാഭാരത രംഗവേദിയിൽ രാജസൂയം കഴിഞ്ഞ് പാണ്ഡവന്മാരെ ദുര്യോധനൻ ക്ഷണിച്ചു വരുത്തി ശകുനിയുടെ നിയോഗമനുസരിച്ച് ചൂതുകളിക്കുമ്പോൾ സർവവും നഷ്ടപ്പെട്ട പാണ്ഡവന്മാർ നിലകൊള്ളുമ്പോഴാണ് വസ്ത്രാക്ഷേപം നടക്കുന്നത്. അന്ന് പാഞ്ചാലി ഓരോരുത്തരെയും എണ്ണി എണ്ണി ശപിക്കുന്നുണ്ട്. മഹാഭാരത യുദ്ധക്കളത്തിൽ ഓരോരുത്തരും ആരാരുടെ കൈകൾ കൊണ്ട് മരിക്കുമെന്ന് കൃത്യമായി പാഞ്ചാലി വിളിച്ച് പറയുമ്പോൾ നടുങ്ങിയ രാജസദസ്സിൽ യുദ്ധം അവർ കണ്ടതല്ലേ? അത് എഴുതി വെച്ച അതേ വ്യാസൻ വിസ്മൃതനായിട്ട് എതിർച്ചയാജ ഉപപന്നമെന്ന് പറയുമോ? മഹാഭാരത യുദ്ധത്തെ ഏത് അർത്ഥത്തിൽ യാദൃച്ഛികമെന്ന് പറയാൻ കഴിയും? ഒരു ചൂതുകളി കഴിഞ്ഞ് രാജ്യം വീണ്ടും പാണ്ഡവർക്ക് തിരിച്ചു കൊടുത്തിട്ടും രണ്ടാമത് ചൂതുകളിച്ചു. ഇത്തവണയും രാജ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് വനവാസവും അജ്ഞാതവാസവും നിശ്ചയിച്ചു. വനവാസവും അജ്ഞാതവാസവും കഴിയുമ്പോൾ വീണ്ടും ഒരു യുദ്ധത്തിന് ദുര്യോധനാദികളും പാണ്ഡവന്മാരും കാത്തിരിക്കുമ്പോൾ ധൃതരാഷ്ട്രൻ ദൂതിനായി തേരാളിയായ സഞ്ജയനെ തന്നെ വിട്ടു. ദൂത് പരാജയപ്പെട്ടു. പാണ്ഡവനായ യുധിഷ്ഠിരൻ ദ്രുപദ പുരോഹിതനെയും ദൂതിനയച്ചു. ദൂത് പരാജയപ്പെട്ടു. സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിനെ തന്നെ യുധിഷ്ഠിരൻ നിയോഗിച്ചു. ഭഗവത് ദൂതും പരാജയപ്പെട്ടു. യുദ്ധം സമാഗതമായി. രണ്ടു പക്ഷവും ആളെ സമാഹരിച്ചു. 11 പേരും 18 അക്ഷൗഹിണികളുമായി യുദ്ധക്കളത്തിൽ രണ്ട് സൈന്യവും എത്തിയിരിക്കുന്നു. ഇത്രയും സംഭവങ്ങളുടെ ഗതീയതയെ മനസ്സിലാക്കുമ്പോൾ എങ്ങനെ വ്യാസൻ മഹാഭാരത യുദ്ധത്തെ യാദൃച്ഛികം എന്ന് പറയും? സർവായുധങ്ങളോടുകൂടിയ എത്തിയ യുദ്ധക്കളത്തിൽ ആ യുദ്ധക്കളത്തിൽ എത്തുന്നതുവരെ നിലകൊണ്ട അർജുനനിൽ നിന്ന് വ്യത്യസ്തനായ ഒരു അർജുനൻ, എനിക്ക് രാജ്യം വേണ്ട, എനിക്ക് ജയം വേണ്ട, ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് ആയുധം വലിച്ചെറിഞ്ഞിരിക്കുന്ന യോദ്ധാവായ അർജുനനും യോദ്ധൃകാമം നഷ്ടപ്പെട്ട് പരിക്ഷീണനായ അർജുനനുമായി നിലകൊള്ളുന്ന അർജുനന്മാർ തമ്മിലുള്ള യുദ്ധം ആന്തരികമാണ്, യാദൃച്ഛികമാണ്. അർജുന ചരിത്രത്തിൽ ഇതം പ്രഥമമാണ്.
നനച്ചിരിക്കാത്തതാണ്. ആ യുദ്ധത്തെ ആയിരിക്കില്ലേ എതിർച്ഛയാ ശബ്ദം കൊണ്ട് പറയുന്നത്. അതിനെ ആസ്പദമാക്കി ആയിരിക്കേണ്ടേ വ്യാഖ്യാനം പോവേണ്ടത്. പക്ഷെ മര്യാദയിൽ നമുക്കാദ്യം പൂർവസൂരികൾ വ്യാഖ്യാനിച്ചു വന്നിട്ടുള്ള പന്ഥാവിൽ ഈ രംഗത്തെ ഒന്ന് നോക്കിക്കാണാം, എന്നിട്ടിതും നോക്കിക്കാണാം. അല്ലയോ അർജുന, യാദൃച്ഛികമായി വന്നു ചേർന്നതും സ്വർഗത്തിൻ്റെ തുറന്നുവെച്ച വാതിലുമായി ഇത്തരം യുദ്ധം കൈയൊഴിക്കാത്ത ക്ഷത്രിയൻ സുഖികളായിത്തീരുന്നു എന്നാണ് അതിൻ്റെ പരിഭാഷ. ഇവിടെ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ഗീതയെ സ്മൃതിയെന്ന് കാണുന്നവർ വർണ്ണിച്ചിട്ടുള്ളത്. മറ്റു ചിലരാവട്ടെ, യുദ്ധമൊരു നിരപേക്ഷ നിയോഗം, എ കാറ്റഗറിക്കൽ ഇംപറേറ്റീവ് എന്ന് കാണുന്നു. നിയോഗങ്ങളെ ഒരിക്കലും മാറ്റാനാവില്ല. നിയോഗം എന്ത് തന്നെയായിരുന്നാലും ചെയ്യേണ്ടതാണ്. നിയോഗങ്ങളെ സന്തോഷ സമന്വിതം ചെയ്യുക എന്നുള്ളതാണ് വിധി. അങ്ങനെയെങ്കിൽ ഈ യുദ്ധം ഒരു നിയോഗമാണ്. അക്കൂട്ടർ അങ്ങനെ കാണുന്നു. വിഷയങ്ങളുടെ തലത്തിൽ നിന്ന് കാണുമ്പോൾ കൃഷ്ണൻ്റെ ഉപദേശങ്ങൾ ബഹിരംഗ സാധന നിഷ്ഠമാണെന്ന് കാണാം. ബഹിരംഗ സാധനയിൽ കർമ്മമാണ് പ്രധാനം. ഗീത ബഹിരംഗ സാധനായുക്തമായ കർമ്മയോഗമാണ്. ഇതാണ് അക്കൂട്ടരുടെ വാദം. വിളിക്കാതെ വന്നു ചേർന്നതാണ് യാദൃച്ഛികം, എതിർച്ഛയാഗതം. ഒന്നിൻ്റെ കൽപ്പന പോലും നേരത്തെ ഇല്ലാതിരിക്കെ അത് ഉപപന്നമായാൽ വന്നു ചേർന്നാൽ അവിടെ എതിർച്ഛയ എന്ന് പറയും. എതിർച്ഛയായി എന്താണ് വന്നിരിക്കുന്നത്? യുദ്ധം. യുദ്ധം വന്നിരിക്കുന്നു എന്നാണ് സംയോജിപ്പിക്കേണ്ടത്. അതുകൊണ്ട് അർജുന, തുറന്നുകിടക്കുന്ന സ്വർഗദ്വാരം നിനക്ക് കൈവന്നിരിക്കുന്നു. സ്വർഗദ്വാരത്തിലേക്ക് പോകേണ്ടതാണ്. എന്നിട്ട് അടഞ്ഞു കിടക്കുന്നതാണെങ്കിൽ തുറപ്പിക്കണം. ഇവിടെ ആവട്ടെ അടഞ്ഞ സ്വർഗമല്ല, തുറന്നിരിക്കുന്നു. സ്വർഗദ്വാരം തുറന്നിരിക്കുമ്പോൾ അഥവാ സ്വതവേ വന്നു ചേർന്നിരിക്കുന്നു, സ്വർഗത്തിൻ്റെ വാതിൽ എടുത്തു മാറ്റിക്കൊണ്ടുവന്നു എന്നല്ല, സ്വർഗസഹിതമായ ദ്വാരം എത്തിയിരിക്കുന്നു. അപാവൃതം എന്നാൽ ആവൃതമല്ലാത്തത്, അടച്ചിടാത്തത് എന്ന് പറഞ്ഞാൽ തുറന്നത്. സുഖിനഃ ക്ഷത്രിയാഃ പാർഥ. അല്ലയോ അർജുന, സുഖികളായ ക്ഷത്രിയർക്കു മാത്രമാണ് ഇമ്മാതിരി യുദ്ധം ലഭിക്കുക. ലഭന്തേ യുദ്ധം ഈദൃശം. യുദ്ധാനന്തരം ലഭിക്കുവാൻ പോകുന്ന സുഖം അത്ര വിശാലമാണ്, അത് വർത്തമാനത്തിലും വ്യാപ്തമാണ്. അതുകൊണ്ട് ഇമ്മാതിരി യുദ്ധം ലഭിച്ചാൽ ക്ഷത്രിയൻ സുഖിയായിത്തീരും. യുദ്ധം പ്രാപ്തമാവുക എന്നാൽ ഭാഗ്യം തുറന്നിരിക്കുന്നു എന്നാണ്. കൊല്ലുന്നതാണോ ഭാഗ്യം? അമ്മാതിരി ഒരു വ്യാഖ്യാനത്തോട് എങ്ങനെ സമീപിക്കാം?
യുദ്ധത്തെ തന്നെ സ്വീകരിച്ച് ലൗകിക യുദ്ധത്തെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നു ബഹിരംഗ സാധനയായി എന്നാണെങ്കിൽ അതിനെ എങ്ങനെ സമീപിക്കാം? ഭഗവാൻ പറയുന്നത് ദൃഷ്ടാന്തം കൊണ്ടു നോക്കിയാൽ ദരിദ്രനെപ്പോലുള്ള ഒരാൾ നിരാശ കൊണ്ടലയുന്നു, വഴിയിൽ ഒരു കല്ലിൽ കാല് തട്ടി മുറിഞ്ഞു വേദനിക്കുമ്പോൾ താഴേക്ക് നോക്കും, തിളങ്ങുന്ന കല്ല് എടുത്ത് കയ്യിൽ വെച്ചപ്പോൾ 1.5 കോടി രൂപ വില വരുന്ന വൈരക്കല്ല്, വേദന പോവില്ലേ? ഹൃദയം ആനന്ദം അനുഭവിക്കാൻ തുടങ്ങില്ലേ? എന്നേക്കുമായി ദാരിദ്ര്യം പോയിപ്പോയി. അതുപോലെ യുദ്ധത്തിലും മരണമുണ്ട്, അത് തൽക്കാല ദുഃഖമാണ്, മൃത്യുദുഃഖമാണ്. എന്നാൽ ആ യുദ്ധത്തിൽ ഭാവി ഉജ്ജ്വലമാണ് തുറന്നിരിക്കുന്നു. ഇങ്ങനെയാണ് അതിനെ അനുകൂലിക്കുന്നവർക്ക് പറയാവുന്നത്. ഇത് അർത്ഥവാദമല്ല. യുദ്ധം ഭാഗ്യം കൊണ്ടാണ് ലഭിക്കുന്നത്, അതോ ദൗർഭാഗ്യം കൊണ്ടോ? ഇവിടെ ഭയാനകമായ നരസംഹാരമുണ്ടാവും. യുദ്ധമുണ്ടായാലുടനെ സ്വർഗദ്വാരം തുറന്നു എന്നല്ല അർത്ഥം. സ്വർഗവാസിയാകുന്നതിന് പോകുന്നതേയുള്ളൂ. മരിച്ചാൽ എല്ലാവരും സ്വർഗവാസിയാവും. സ്വർഗവാസം എന്നാൽ തന്നെ മരണമെന്നർത്ഥം. ഇത് മരണത്തിന് പകരമുള്ള സഭ്യത നിറഞ്ഞ ഭാഷ മാത്രമാണ്. ഭഗവാൻ പറയുന്നത് ഇത് അർത്ഥവാദ മാത്രമല്ല, ഫലസംബന്ധ വിധിയാണ്. സ്വർഗകാമോ യജേത എന്നതുപോലെ വാസ്തവിക ഫലഘതനമാണ്. അത് ഗുണവാദവുമല്ല, മറ്റു വാദങ്ങളുമല്ല. സുഖിയായ ക്ഷത്രിയനാണ് യുദ്ധം ലഭിക്കുക. ഈ യുദ്ധം സംയോഗവശാൽ വന്നു ചേർന്നതാണ്. വളരെ കൃത്യതയിൽ ആത്മസാധനയുടെ ലോകങ്ങളിൽ അതിവിപ്ലവകരമായി ചിന്തിക്കുന്ന, ധർമ്മ സംസ്ഥാപനത്തെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്ന, മതഗൗരവം ഈ വഴിയിലാണ് പോയിട്ടുള്ളത്. ആധുനികർ അവയെ നേരിടാൻ പോകുമ്പോൾ ഈ തഥ്യം നന്നായി അറിഞ്ഞിരിക്കേണ്ടതാണ്. 100 ആണ്ടുകൾക്ക് മുമ്പ്, യുഗങ്ങൾക്ക് മുമ്പ് ഗീതയുടെ സന്ദേശത്തിൽ പറഞ്ഞ വാക്കുകളെ ഇങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ നിലവിലുള്ള പണ്ഡിതന്മാരെല്ലാം ധർമ്മയുദ്ധം അനിവാര്യമാണ് എന്ന പക്ഷത്തിൽ നിന്ന് വ്യാഖ്യാനിക്കുമ്പോൾ ലോകത്ത് കാണുന്ന അധർമ്മങ്ങൾക്കെതിരെ വൈയക്തികങ്ങളായ തെറ്റുകൾക്കെതിരെ സാമുദായികങ്ങളായ വൈകല്യങ്ങൾക്കെതിരെ രാഷ്ട്രസംബന്ധികളായ അധർമ്മങ്ങൾക്കെതിരെ പലപ്പോഴും മതമടരാടാറുണ്ട്. അടരാടുന്നവരെ ഒന്നടങ്കം മതമൗലികവാദികളെന്ന് വിളിക്കാറുണ്ട്. അല്പം കൂടി കടന്ന് അതിൽപ്പെട്ട മതങ്ങളെയെല്ലാം മതമില്ല എന്ന് അഭിമാനിച്ച് ചിലർ പുച്ഛിക്കാറുണ്ട്. മറ്റു മതങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ അവരതിൽ പങ്കാളിയാകാത്ത നിലയ്ക്ക് അതിൽ പങ്കാളിയായ മതത്തിൽപ്പെട്ടവരെയൊക്കെ എതിർത്തു പറയാറും എഴുതാറുമുണ്ട്.
അതിൽ പങ്കെടുക്കുന്നവൻ്റെ മാനസിക വ്യാപാരം, അതിൽ പങ്കെടുപ്പിച്ച രീതി വിധാനം, അതിനൊരുക്കിയെടുത്ത സാഹചര്യം, അതിലേക്ക് അവനെ നയിച്ച പ്രത്യേകത, ഇവയൊന്നും നാം അപഗ്രഥിക്കാറില്ല. ലോകത്തെല്ലാ കാലത്തും ഇത്തരം സന്ദർഭങ്ങൾ സമാഗതമാകാറുണ്ട്. അതീതങ്ങളായ സത്യങ്ങളെ സാമൂഹിക തലങ്ങളിൽ വലിച്ചുകൊണ്ടുവന്ന് വ്യാഖ്യാനിച്ച് ദേശപരങ്ങളും രാഷ്ട്രപരങ്ങളുമൊക്കെയായ നേട്ടങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. ചൈനയും പാകിസ്ഥാനുമൊക്കെ അതിർത്തി രാജ്യങ്ങളാണ്. ഭഗവത്ഗീതയുടെ സന്ദേശവും വഹിച്ച് ഒരാചാര്യൻ ആ യുദ്ധഭൂമിയിലെത്തി ഇന്ത്യൻ സൈന്യത്തെ ഉജ്ജീവിപ്പിച്ചാൽ അദ്ദേഹം രാജ്യസ്നേഹിയും ഗീത ഉൾക്കൊണ്ടവനും സാക്ഷാത്കൃതനുമെല്ലാമാണ്. ധർമ്മമാണ് സ്വന്തം രാജ്യത്തിൻ്റെ വിജയം. അവിടെ ചെന്ന് യോദ്ധാക്കളോട് നിങ്ങൾ നിങ്ങളോടാണ് അടരാടുന്നത് എന്ന് പറഞ്ഞ് യുദ്ധങ്ങളിൽ നിന്ന് അവരെയെല്ലാം പിന്തിരിപ്പിച്ചാൽ അയാൾ പിന്തിരിപ്പനും ധർമ്മമറിയാത്തവനും അധർമ്മിയും ശിക്ഷാർഹനുമാവേണ്ടതാണ്. അത്തരമൊരാൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ സൈന്യത്തിന് ഉത്തേജനം നൽകിയാൽ അവൻ വഞ്ചകനുമാണ്. പാകിസ്ഥാനിൽ ജനിച്ച ഒരുവൻ ഇന്ത്യൻ സൈന്യത്തിന് ഉത്തേജനം നൽകിയാൽ പാകിസ്ഥാന്റെ ദൃഷ്ടിയിൽ അവൻ വഞ്ചകനാണ്. പാകിസ്ഥാനിലെ സൈന്യത്തെ ഉത്തേജിപ്പിച്ചൊരാൾ യുദ്ധാനന്തരം ലഭിക്കുന്ന സ്വർഗീയ സുഖങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചാൽ പാകിസ്ഥാൻ ദൃഷ്ടിയിൽ അവൻ ധർമ്മിഷ്ഠനുമാണ്. ലോകത്ത് ദേശത്തിൻ്റെ മാറ്റത്തിൽ ധർമ്മസംഹിത മാറി സാക്ഷാത്കാരം ലഭിക്കുമെന്ന് ആധ്യാത്മിക ആചാര്യന്മാർ ശ്രുതിയും സ്മൃതിയും ഉദ്ധരിച്ച് പറഞ്ഞു വച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മറ്റൊന്ന്, പ്രസക്തമായ മറ്റൊന്ന്, ഇന്നും ഈ ആധുനിക കാലത്ത് പോലും മതങ്ങളെല്ലാം അതിൻ്റെ കൂട്ടായ്മയിൽ പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കേണ്ടതാണ്. ബലിഷ്ഠമായ ധർമ്മത്തെ ആസ്പദമാക്കി സൂക്ഷ്മാൽസൂക്ഷ്മതരമായ അറിവ് പല ദിശകളിൽ പല തലങ്ങളിൽ വ്യാഖ്യാനിക്കുമാറ് നമുക്ക് തരുമ്പോഴും ആധ്യാത്മിക ശോഭയിൽ സർവാതിരിക്തമായ വ്യാഖ്യാനം വിജയിക്കുമാറ് വ്യാസഹൃദന്തമുച്ചരിച്ച അനവധ്യസുന്ദരമായ ഈ വൈഖരികൾക്ക് മുമ്പിൽ വ്യാസപാദങ്ങൾക്ക് മുമ്പിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.